ഇനി എത്തിയോ? മൂന്ന് ദിവസം മുമ്പ് നീ ഇങ്ങോട്ട് പോരുന്നു എന്ന് പറഞ്ഞിട്ടാണല്ലോ ഞങ്ങൾ ഇങ്ങോട്ട് കെട്ടി എഴുന്നള്ളിയത്. എന്നിട്ട് നീ ഇതെവിടെയായിരുന്നു? വിളിച്ചിട്ടാണേ കിട്ടുന്നുല്ല. എങ്ങനെ കിട്ടാനാ? വാനനിരീക്ഷണമാണല്ലോ കൊച്ചുമകളുടെ ജോലി. ആകാശത്ത് റേഞ്ച് കിട്ടത്തില്ലല്ലോ മരുമകനെ. അതെ, ഔട്ട് ഓഫ് റേഞ്ചിലായിരുന്നു. ഡോക്ടറേറ്റ് കിട്ടിയ സന്തോഷത്തിൽ ഫ്രണ്ട്സായിട്ടൊന്ന് കറങ്ങി. എന്തായാലും പൈലറ്റായിട്ട് കൂടെ കൂട്ടിയത് ആ തലതിരിഞ്ഞവനെ ആയിരിക്കും. ട്രൈ ചെയ്തു, പക്ഷേ മഹാറാണി ബാറിൽ മിസ്സായി പോയി. ബാറിൽ മിസ്സായോ? അതെ, അവിടെ ആരെയോ കണ്ട് അനുഗ്രഹം മേടിക്കാനുണ്ടെന്ന് പറഞ്ഞു. ഓഹോ, ബാറിലൊക്കെ ഇപ്പൊ അനുഗ്രഹം കൊടുക്കുന്നുണ്ടോ? പിന്നെ അവന്റെ അമ്മ മഹാറാണിയിലെ സപ്ലയർ അല്ലേ, അനുഗ്രഹം കൊടുക്കാൻ. ഇനി ഇതിന്റെ പേരിൽ ആരും ആരുടെയും തലേ കയറാൻ നിൽക്കണ്ട. എനിക്കറിയാം, മോൾ അവന്റെ കാര്യത്തിൽ വിശദീകരിച്ച് സമയം കളയണ്ട. വന്ന വേഷം മാറ്റി വല്ലതും കഴിക്കാൻ നോക്ക്. ഇവിടുന്ന് സ്വർഗത്തിലേക്ക് 10 രൂപ ഓട്ടോ ചാർജ് കാണും. അത് ശരി, ഫാവി വധു മൊബൈൽ ഫോണും ഓഫ് ചെയ്ത് കൂർക്കം വലിച്ചു കിടന്നുറങ്ങിയ ഭാവി വരൻ കോണിപ്പടി വഴി ഓട്ടുംപുറത്തോട്ട് കയറേണ്ടി വരും എന്നെനിക്ക് ഇപ്പൊ മനസ്സിലായി. ഒച്ച വെക്കാതിരി, ഇത് ഞാനാ. ദേഖണ്ടോ, കോയി ബിരിയാണി നിന്റെ താന്തോന്നിയുടെ വക. പോയി വാതിൽ ഉറക്കടി ബോംബെ ഹോട്ടലിന്. ഈ പാതിരാത്രിയിൽ കോഴി ബിരിയാണിയോ? നീയും ഞാൻ വിരമിച്ചാൽ ഇത് പാതിരാത്രിയും നമുക്ക് പട്ട പകലാക്കാം. കഥകു തുറക്കൂ കുട്ടി. Good morning, everybody. Good morning. Hello. 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 Please be seated. Thank you. Take the documents. You know, it's your share documents. കമ്പനിയുടെ എല്ലാ ഡിമാൻഡുകളും അംഗീകരിച്ചുകൊണ്ട് നിങ്ങൾ തന്നെ സൈൻ ചെയ്ത ഒറിജിനൽ ഡോക്യുമെന്റ്സ്. മാനേജർ സാർ, ഒരു ചെറിയ മിസ്റ്റേക്ക്, അതുകൊണ്ടാണ് സെക്കൻഡ് പേയ്മെന്റ്. ഇറ്റ്സ് ഓക്കേ, ബട്ട് വൺ തിങ്, 3000 കോടിയാണ് ഈ പ്രോജക്ടിന്റെ ഇൻവെസ്റ്റ്മെന്റ്. അതിലേക്ക് 10 ഷെയർ ഹോൾഡേഴ്സ്. ആ 10-ൽ 1 നിങ്ങളായത് എന്റെ ഒരു താല്പര്യം കൊണ്ട് മാത്രമാണ്. യെസ്, മിനിസ്റ്റർ അടക്കമുള്ള ഡിഗ്നിഫൈഡ് ഫാമിലിയിലെ ഒരു ബിസിനസ് ഗ്രൂപ്പ്. ഐ നോ മിസ്റ്റർ മേനോൻ. യു ഡോണ്ട് നോ മിനിസ്റ്റർ ദ പ്രസന്റ് സിറ്റുവേഷൻ. മറ്റുള്ള 9 ഷെയർ ഹോൾഡേഴ്സും അവരുടെ ഫുൾ പേയ്മെന്റ് അറ്റ് എനി ടൈം ഈ ഹാർബർ പ്രോജക്റ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. നിങ്ങൾ കാരണം എനിക്ക് അവരെ ഹോൾഡ് ചെയ്യേണ്ടി വന്നാൽ അതിന്റെ പേരിൽ ഉണ്ടാവുന്ന നഷ്ടം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട 300 കോടിയേക്കാൾ അധികമായിരിക്കും. അതിന്റെ സീരിയസ്നെസ് നിങ്ങൾ മനസ്സിലാക്കണം. അതൊന്ന് അറിയിക്കാനാണ് ഞാൻ ഈ പേഴ്സണൽ മീറ്റിംഗ് അറേഞ്ച് ചെയ്തത്. കമ്മിംഗ് മന്ത് 22nd ഈസ് ദ ഡെഡ്ലൈൻ. ദാറ്റ്സ് ഓൾ. എക്സ്ക്യൂസ് മീ മാതാവേ, ഞാൻ റെഡി. എന്റെ പ്രാർത്ഥന മാതാവ് കേട്ടു. എന്നാത്തിനാ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്തന്റെ അമ്മച്ചിക്ക് അത്യാവശ്യമായിട്ട് വെളിയിലോട്ട് പോകണോന്ന് പറഞ്ഞത്? എന്റെ ലൊടക്ക് വണ്ടി മതിയോ അതോ വല്യമാവന്റെ ബെൻസ് എടുക്കണോ? രണ്ടും വേണ്ട, നടന്നു പോയാ മതി. അപ്പൊ പള്ളിയിലോട്ടായിരിക്കും. എന്നാ ഈ ദിവസം ഏതാന്നറിയോ നിനക്ക്? നിന്റെ അപ്പ മരിച്ചിട്ട് ഇന്നേക്ക് 25 കൊല്ലം തികയാ. പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാൻ നീയും വേണം എന്റെ കൂടെ. രാവിലെ എന്തോ പുണ്യകർമ്മം ചെയ്യാനുണ്ടെന്ന് പറഞ്ഞത് ഇതിനായിരുന്നു. അപ്പന്റെ ആത്മാവിന് വേണ്ടി പള്ളിയിൽ പോയി മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കാൻ അമ്മച്ചി പോയാ മതി, ഞാനില്ല. അതെന്നാ നീ ഇല്ലാത്തെ? വർഷാവർഷം ഇന്നേ ദിവസം ഞാൻ നിന്നെ വിളിക്കുമ്പോഴൊക്കെ നിനക്ക് സൗകര്യം കിട്ടത്തില്ല. എനിക്ക് ഇന്നറിയണം നീ എന്നെ ഇല്ലാത്തെന്ന്. എനിക്ക് സൗകര്യപ്പെടുകല, അത്രേ ഉള്ളു കാര്യം. നടത്തം പഠിച്ചിരുന്ന കാലത്ത് ഞാൻ ആ കർമ്മം ചെയ്തിട്ടുണ്ട് ഒരുപാട്. അന്നെനിക്ക് അതിന്റെ അർത്ഥം അറിയല. പിന്നെ ഊരു തണ്ടി തിരിച്ചു വന്നപ്പോ എനിക്ക് മനസ്സിലായി. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് പോയവർക്ക് വേണ്ടി മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കാൻ എന്നെ കിട്ടുകല. മച്ചി, നീ എന്നതാടാ പറഞ്ഞത്? നീ ജനിക്കുന്നതിന് മുൻപ് പോയ ആളല്ലാതെ നിന്റെ അമ്മയുടെ അടുത്തോട്ട് നിന്റെ അപ്പനാവാൻ വേണ്ടി വേറെ ആരെങ്കിലും കയറി വന്നെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? അങ്ങനെയാണെങ്കിൽ ഈ കത്തിക്കൊണ്ടിരിക്കുന്ന മെഴുകുതിരി അണച്ച് ഇതങ്ങോട്ട് അവസാനിപ്പിക്കും നിന്റെ അമ്മച്ചി. അമ്മച്ചി അവസാനിപ്പിക്കണ്ട, ഇത് ഞാൻ അവസാനിപ്പിച്ചോളാം. മതി ഇങ്ങനെ ഒരുക്കി തീരുന്നത്. ആ
എന്താടാ നീ ചെയ്തത്? ഇതോടെ തീർന്നടാ നിന്റെ അമ്മച്ചിക്ക് ഈ കുടുംബത്തിലുള്ള സ്ഥാനം. ആദ്യപ്പറ്റ ഇനി നമ്മൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഈ വീട്ടിൽ വേണ്ട. നീ ഇറങ്ങണോ ഞാൻ ഇറങ്ങണോ എന്ന് ഇപ്പൊ തീരുമാനിക്കണം. ഞാൻ ഇറങ്ങിക്കൊള്ളാം. വീടും വിളക്കും ഇല്ലാതെ പണ്ട് ഞാനാണല്ലോ അമ്മച്ചി അധികപ്പറ്റാട്ടി പടിയിറങ്ങിയത്. അങ്ങനെയാണെങ്കിൽ ഇനി നീ ഈ വീടിന്റെ പടി ചവിട്ടിയേക്കരുത്. അതിന്റെ ദണ്ണം മരണം വരെ ഞാനങ്ങ് സഹിച്ചോളാം. ഇങ്ങെത്തിയോ? ഊവേ, ആ വാതിലൊന്ന് തുറന്ന മഹാത്മാവിന്റെ മുഖമൊന്ന് ദർശിക്കാമായിരുന്നു. കാണാതെ വന്നപ്പോ എന്റെ കുട്ടിക്കുറുമ്പൻ ആശാനെ മറന്നു എന്ന് വിചാരിച്ചു. അങ്ങനെ അങ്ങ് മറക്കാൻ പറ്റുകയല്ലോ. അതല്ലേ ഈ കൊച്ചുകുഞ്ഞിന്റെ ജന്മവിധി, ഭൂമിയിൽ ഒരു മകനും നിയോഗിക്കപ്പെടാത്ത അഗ്നി പരീക്ഷണം. ഇതെന്നാ പെറ്റമ്മയുടെ വാത്സല്യം? ജീവിച്ചിരിക്കുന്ന അപ്പന്റെ ആത്മാവിലേക്കുള്ള വെളിച്ചം മൂതിക്കെടുത്തിയതിന്റെ പാരിതോഷികം. ഒരു കവളുടെ ബാക്കിയുണ്ട് ആശാനെ. ചെയ്തത് തെറ്റായി പോയെന്ന് തോന്നിയെങ്കിൽ ഇവിടുന്നു ആകെ ഒരു തലോടന. അവള് നിന്നെ തല്ലിയോ? കൊച്ചുപ്രായത്തിൽ ഈ കൊച്ചുകുഞ്ഞിനെ അമ്മച്ചിയുടെ താരാട്ട് നല്ലതുപോലെ കേൾക്കാൻ പറ്റാതെ പോയതുകൊണ്ട് ഇതൊന്നും എനിക്ക് തല്ലല്ല ആശാനെ. താരാട്ട ഈ താന്തോന്നിക്കുള്ള താരാട്ട്. എത്ര കുടിച്ചിട്ടുള്ളിലെ പുക കെട്ടടങ്ങുന്നില്ല. മതിയാക്കാൻ മേലെ ആ പാവത്തിനെ കൊണ്ട് ഇങ്ങനെ വിഡ്ഢിവേഷം കെട്ടിക്കുന്നത്. അവസാനിപ്പിച്ചൂടെ ആശാനെ ഈ അജ്ഞാതവാസം. ഇരുതല എരിയുന്നൊരു വിളക്കിന്തിരിയായിട്ട് ഇങ്ങനെ സ്വയം കത്തിത്തീരാൻ എനിക്കിനി വയ്യ. പറയട്ടെ ഞാൻ അമ്മച്ചിയോട് ഈ സത്യം. മുഖത്ത് തല്ലി രണ്ടിൽ ഒരാൾ മതിയാ വീട്ടിലെന്ന് പറഞ്ഞ അമ്മച്ചി എന്നെ ഇറക്കി വിട്ടപ്പോ ഒരാവർത്തിയല്ല ആയിരം തവണ മനസ്സ് പറഞ്ഞു. കഥയറിയാതെ കരഞ്ഞു തീരുന്ന പാവത്തിന്റെ കൈയും പിടിച്ച് ഈ മലയൊന്ന് കയറി വന്നാലോ. ഭർത്താവ് ജീവിച്ചിരിക്കെ വിധവയാകേണ്ടി വന്നവളാണ് എന്റെ കത്രീന. അവൾ ഇത്ര കാലം ഒഴുക്കിയ കണ്ണീരും കത്തിച്ച മെഴുകുതിരിയും ജീവിച്ചിരിക്കുന്ന ഭർത്താവിന്റെ ആത്മാവിന് വേണ്ടിയാണെന്ന് അറിയുന്ന ആ നിമിഷം പിന്നെ അതിന് മാപ്പില്ല. ഒരിക്കലും ആ തറവാടിന്റെ പ്രതാപത്തിന് മുന്നിൽ തോറ്റുപോയവനാ ഞാൻ. ഇനിയും അത് ആവർത്തിച്ച പിന്നെ നിന്റെ അമ്മച്ച് കത്തിച്ചു വെച്ച മെഴുകുതിരിക്ക് അർത്ഥമുണ്ടാകും. നിനക്ക് പറയാം, ഉള്ളിലെ ദണ്ണം തീരുന്നതുവരെ ശപിക്കാം. കേൾക്കാൻ ഞാൻ അർഹനാ. എന്റെ കത്രീനെ ഇങ്ങോട്ടല്ല, ഞാൻ അങ്ങോട്ടാ കയറി വരേണ്ടത്. വരും. ഇനിയും ആ തറവാടിന്റെ പടി ചവിട്ടാൻ ഈ അപ്പൻ അർഹനാണെന്ന് കാണിക്കാൻ മാത്രം എന്റെ മകൻ വളർന്നു എന്ന് എനിക്ക് ബോധ്യമാകുന്ന ആ ദിവസം ഞാൻ വരും. ആശാനായിട്ടല്ല, നിന്റെ അപ്പനായിട്ട്. മതി ആശാനെ, എനിക്കിത് മതി. ഇനി കഥയും കണ്ണുനീരും ഒന്നും വേണ്ട. ഒരായിരം പ്രാവശ്യം എനിക്ക് തന്നു മോഹിപ്പിച്ച ഈ ഉറപ്പ്
ഒന്നുകൂടി പറഞ്ഞു കേൾക്കാനാ ഇങ്ങോട്ട് കയറി വന്നത്. ഇനി ആ ചോളം വാറ്റി ഐറ്റം വലുതും ബാക്കി ഇരിപ്പുണ്ടെങ്കിൽ ഓരോന്നൊഴിക്ക് ഒന്നാറി തണുക്കാനാ. എന്നിട്ട് എനിക്ക് ആശാന്റെ മാസ്റ്റർ പീസ് ഒന്ന് കേൾക്കണം. എന്റെ അമ്മച്ചയെ വഴി തെറ്റിച്ച അല്ല, നല്ല വഴിക്ക് നടത്തിച്ച ആ മാസ്റ്റർ.